ഫ്രണ്ട്സ്, ബ്രിജീസ് കിച്ചൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്, ക്യാബേജ് പക്കോറ. ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ക്രിസ്പി ആകുന്നതിന് വേണ്ടിയാണ് അരിപ്പൊടി എടുത്തത്. 3 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് വറ്റൽമുളക്, 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് എടുത്തിരിക്കുന്നത്. സാമ്പാർ പൊടി ഇടുമ്പോഴത്തേക്ക് വളരെ നല്ല ടേസ്റ്റ് ആയിട്ട്, ഇത് ഞാനിവിടെ ഉണ്ടാക്കി എടുത്ത സാമ്പാർ പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, ഉപ്പ്, വെള്ളം, ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടുന്നത്. ക്യാബേജ്, മെയിനായിട്ടുള്ള സാധനം ക്യാബേജ് ആണല്ലോ. ക്യാബേജ് 3 ഇലയാണ് ഞാൻ എടുത്തത്. ഇതേപോലെ ചെറുതായി കീറി എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അരിപ്പൊടി 3 ടേബിൾ സ്പൂൺ. അരിപ്പൊടി ഇടുമ്പോഴത്തേക്ക് നല്ല ക്രിസ്പി ആയിട്ട് വരും പക്കോറ, അതിനാണ് ഞാൻ അരിപ്പൊടി ചേർക്കുന്നത്. 3 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് റെഡ് ചില്ലി, 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി. സാമ്പാർ പൊടി കൂടെ ഇടുന്നത് വളരെ നല്ലതാണ്. സാമ്പാർ പൊടി ഇടണമെന്നില്ല, ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. എനിക്ക് സാമ്പാർ പൊടി ഇട്ട് ചെയ്യുമ്പോഴത്തേക്ക് വളരെ ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത് കൊണ്ടാണ് ഞാനിതിൽ സാമ്പാർ പൊടി കൂടെ ആഡ് ചെയ്യുന്നത്. ഞാൻ വീട്ടിൽ തന്നെ ചെയ്തെടുത്ത സാമ്പാർ പൊടിയാണ്. ഇപ്പോൾ ടേസ്റ്റ് വളരെ നല്ലതാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി, പിന്നെ നമുക്ക് നോക്കിയതിന് ശേഷം ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നോർമൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം, വളരെ അങ്ങ് വെള്ളം കൂടിപ്പോകാനും പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല. ഞാൻ ഇവിടെ 1 കപ്പ് വെള്ളമാണ് എടുത്ത് വെച്ചിരുന്നത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇനി നമ്മൾ ചേർത്താൽ മതി. മാവിൻ്റെ പരുവം അതെ ഇതുപോലെ ആയിരിക്കണം, വളരെ അങ്ങ് കുറുകുറാന്നായിക്കൂടാ, എങ്കിലും ലൈറ്റ് ആവുകയും ചെയ്യരുത്. ഇല ഇടുമ്പോഴത്തേക്ക് നമുക്കറിയാൻ പറ്റും പരുവ. ഇതിൽ നമ്മൾ ക്രഷ്ഡ് വറ്റൽമുളക് ഇട്ടില്ലെങ്കിൽ പച്ചമുളക് വേണമെങ്കിലും ഇടാം. സാമ്പാർ പൊടി ഇടാതെയാണ് ചെയ്യുന്നതെങ്കിൽ കായപ്പൊടി കുറച്ച് ആഡ് ചെയ്താൽ നല്ലതാണ്. ഞാനിപ്പോൾ കായപ്പൊടി ഇടാത്തത് സാമ്പാർ പൊടിയിൽ കായവും എല്ലാം ചേർന്നതായത് കൊണ്ടാണ് കായപ്പൊടി ഇടാത്തത്. ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. പൊട്ടാറ്റോയും നമുക്ക് ഇതേ മെത്തേഡിൽ ചെയ്തെടുക്കാവുന്നതാണ്. വളരെ അങ്ങ് കട്ടിയാവരുത് പൊട്ടാറ്റോയ്ക്ക്, എങ്കിൽ കട്ടി കുറഞ്ഞും കൂടാ, മീഡിയം സൈസ് രീതിയിൽ സ്ലൈസ് ചെയ്ത് എടുത്താൽ മതി. വളരെ നല്ല ടേസ്റ്റാണ്. ഓയിൽ ചൂടായിട്ടുണ്ടോന്ന് ഒന്ന് നോക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്, പൊങ്ങി വന്നു. ഇനി ഓരോ ഇലയും നമുക്ക് ഈ മാവിൽ മുക്കി ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഓരോ ഇല എടുത്ത് നല്ലതുപോലെ ഒന്ന് മുക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. അത് നല്ലോണം പറ്റിയിരിക്കുന്നുണ്ട്. അതേപോലെയാണ് പരുവ. ഇതാണ് പരുവ. അങ്ങനെ ഓരോന്നും ഇതുപോലെ ഇട്ട് കൊടുക്കാം. Thank you.
potato kalin taste any key ella which game banana potato love. I will tell you that 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 I am going to No, no, I can't get it. But I can't get it. കൂടല ഓയിൽ അങ്ങനെ പിടിക്കത്തില്ല നമ്മൾ പൊട്ടാറ്റോ ആണെങ്കിൽ വളരെ ടേസ്റ്റ് ആണ് പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് എനിക്ക് കാബേജിനാണ് തോന്നിയിട്ടുള്ളത് പൊട്ടാറ്റോയ്ക്ക് കുറച്ചുകൂടി ഓയിൽ ആണ് ഓയിൽ കൂടല പിടിക്കും അതില് ഇതിൽ വളരെ കൂടലൊന്നുമില്ല അങ്ങനെ വളരെ ടേസ്റ്റി ക്രിസ്പിയായിട്ടുള്ള കാബേജ് പക്കോറ റെഡിയായി If you like this video, share, like, subscribe, and subscribe. I will see you in the next video. Hello, welcome. Namaskaram.